നമസ്കാരം. ഭീഷണികൾ പലവിധം. അത് കള്ളനായാലും പോലീസായാലും അതിക്രമങ്ങളുടെ പട്ടികയിലേ വരും. പാലക്കാട് മണ്ണാർക്കാട് കോളേജിലെ റാഗിംഗ് കേസിൽ 8 പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കല്ലടി MES കോളേജിലെ 8 സീനിയർ വിദ്യാർത്ഥികളുടെ പേരിൽ മണ്ണാർക്കാട് പോലീസാണ് കേസെടുത്തത്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മുഹമ്മദ് മഹ്സിൻ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയുമായി ബന്ധപ്പെട്ട് 2 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കി. 6 പേർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചു. റിപ്പോർട്ടിലേക്ക്. ബുധനാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 1-ാം വർഷ BCOM വിദ്യാർത്ഥി ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് മോസിനെ ഒരു സംഘം സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയായിരുന്നു. കോളേജ് പരിസരത്ത് വെച്ച് മൂപ്പൻസ് ഗ്രൂപ്പ് എന്ന സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം ഇരുമ്പുകമ്പി, കല്ല് എന്നിവ ഉപയോഗിച്ചാണ് മുഹമ്മദ് മോസിനെ ആക്രമിച്ചത്. റാഗിംഗ് നടത്തിയതിനെ ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. കമ്പിയൊടി കൊണ്ടുണ്ടായ അടിയിൽ മുഹമ്മദ് മോസിന്റെ ഇടതുകണ്ണിന് ഗുരുതരമായ പരിക്കേറ്റു. മോസിൻ കോയമ്പത്തൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിനകം ഒരു ശസ്ത്രക്രിയ നടന്നു. കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്ന കാര്യം സംശയമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മുമ്പും മോസിനെതിരെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് സഹോദരൻ മുബാറക് വ്യക്തമാക്കി. ടോട്ടലി 10-30 പേരുണ്ടായിരുന്നു. അതിൽ ഇവനെ അടിക്കാൻ വന്നൊരു എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന്, കോളേജിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ടിൽ നിന്നാണ്. കണ്ണിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജിലും 2-3 മാസം ഓൾറെഡി ഉള്ളതാണിത്. ഇത് 1 വർഷം, ഇതാ അവർ സീനിയേഴ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ 1 വർഷം കംപ്ലീറ്റ് നിങ്ങളത് അനുഭവിക്കും. കാരണം അവരെ മുമ്പുള്ള സ്റ്റുഡൻസ് ഇതേപോലെ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകരം വീട്ടാണ്. അങ്ങനെ ബൈക്കിൽ പോകാൻ പാടില്ല. അതുപോലെ ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഇവനതിന് മുമ്പ് ഇല്ലല്ലോ, വീട്ടിൽ ഇതുവരെ പരാതിപ്പെട്ടില്ല. കാരണം ഇതിന് മുമ്പ് അവൻ്റെ സ്പെക്സ് പൊട്ടിപ്പോയി, അപ്പം ബസ്സിലിടിച്ചാന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരെ പേടിച്ചിട്ടാണ്, എന്താ അറിയില്ല. ഇതിനു മുമ്പേ അവൻ്റെ ബാത്റൂം കൊണ്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കണ്ണിന് പ്രോബ്ലമാണ്, മുഖത്ത് കടിക്കരുത് എന്നൊക്കെ. മോസിന്റെ അമ്മാവൻ മണ്ണാർക്കാട് പോലീസിൽ നൽകിയ പരാതിയിലാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മണ്ണാർക്കാട് പോലീസ് ചികിത്സയിൽ കഴിയുന്ന മോസിനെ ആശുപത്രിയിലെത്തി വിശദമായ മൊഴിയെടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വാഹന പരിശോധനയ്ക്കിടെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിന് SIയുടെ മർദ്ദനം. അനധികൃതമായി മണൽ കടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം സൂക്ഷിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മണന്തല SI ജിയോളജിസ്റ്റ് സജികുമാറിനെ മർദ്ദിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുയരുകയാണ്. കേരള മിനറൽ സ്ക്വാഡിലെ ജിയോളജിസ്റ്റായ ഡോക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. വാഹന പരിശോധനയ്ക്കിടെ കരമനയ്ക്ക് സമീപം അനധികൃതമായി മണൽ കടത്തിയ വാഹനം പിടികൂടുകയായിരുന്നു. പിടിച്ചെടുത്ത വാഹനം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് പൂജപ്പുര സ്റ്റേഷനിൽ കത്ത് നൽകി. എന്നാൽ റോഡ് ബ്ലോക്കാകുമെന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാനാകില്ല എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് സജികുമാർ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെത്തി വാഹനം സൂക്ഷിക്കുന്നതിന് അപേക്ഷ നൽകി. 1987 DGPയുടെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മണ്ണന്തലെ SIയായ സജികുമാർ വാഹനം സൂക്ഷിക്കാനാകില്ല എന്നു പറയുകയും ജിയോളജിസ്റ്റായ സജികുമാറിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയുമായിരുന്നു. മണ്ണന്തല സ്റ്റേഷനിൽ പോയി SIയുടെ അടുത്ത് സേഫ് കസ്റ്റഡി ലെറ്റർ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വണ്ടിയൊന്നും എനിക്ക് എടുക്കാൻ സൗകര്യമില്ല, നിങ്ങൾ വേറെ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, DGPയുടെ ഉത്തരവുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആക്രോശിച്ചുകൊണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ചീത്ത വിളിച്ച് അടിക്കാനൊരു കൈ ഓങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ചീത്ത പറഞ്ഞു. അടിക്കാനും ചവിട്ടാനായിട്ട് ഓങ്ങിയപ്പോൾ മറ്റേ പോലീസുകാർ പിടിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. തുടർന്ന് പിടിച്ചെടുത്ത വാഹനം അഡീഷണൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. തന്നെ മർദ്ദിച്ചുവെന്ന പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടും ഇതുവരെയും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. അപമര്യാദയെ പെരുമാറിയ മണ്ണന്തല SIക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർ സജികുമാറിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സെൻസർ ബോർഡ് അനുമതിയെ തുടർന്ന് വിവാദമായ മെസഞ്ചർ ഓഫ് ഗോഡ് സിനിമയുടെ പ്രചരണാർത്ഥം ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗ് കൊല്ലത്തെത്തി. 2 കൊലപാതകക്കേസിലും 1 പീഡനക്കേസിലുമടക്കം റാംസിംഗിനെതിരായ 3 കേസുകളിൽ ഇപ്പോൾ CBI അന്വേഷണം നടക്കുകയാണ്. സിനിമയുടെ സംവിധാനവും നായകവേഷവും റഹീം സിംഗ് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. സിനിമാ സ്റ്റൈലിലായിരുന്നു ആൾദൈവത്തിന്റെ വരവ്. ZPlus സുരക്ഷ ഉള്ളതിനാൽ ആദ്യം ഡോഗ് സ്ക്വാഡിന്റെയും മറ്റും പരിശോധന.
പരവതാനി വിരിച്ച് വഴിയൊരുക്കി പരിചാരകർ. പിന്നെ തോക്കുധാരികളായി രക്ഷാപ്രവർത്തകർക്കൊപ്പം ദൈവം അവതരിച്ചു. കണ്ടു ശീലിച്ച ആൾദൈവങ്ങളുടെ രൂപമല്ല, ആള് ന്യൂ ജനറേഷനാണ്. തന്നെ ആൾദൈവമായി കാണരുതെന്നും ദൈവത്തിന്റെ സന്ദേശം നൽകാനാണ് തന്റെ കടമയെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുജി ഹം ആപ്കി ഹർ ബാത്ത് ആപ്സെ വായ്ദാ കർത്താ ഹേ ആപ്ലി ഹംസെ വായ്ദാ കർനേ കാ ഹംനെ ക്യാ കേനേ ലഗാ കി ഹമാരി തരഹ കാ കപ്ഡ പെഹൻനേ കാ ഹേ താകി ഹമേ ലഗേ കി കോയി ഹമാരി ബീച് കാ ഹേ കോയി ബഡാ നഹീ ഹേ തോ ഹംസെ അച്ഛ പെഹൻനേ കാ ആപ് ഡിസൈൻ ഖുദ് കരോ ഹം ഡിസൈനർ ഹേ ഖുദ് ഡിസൈൻ കർതാ കപ്ഡ നോർമൽ ടീ ഷർട്ട് കി ഉപർ വോ ഡിസൈൻ കർ ലേത ഹേ വിവാദ വ്യവസായി നിസാമിനെ തനിക്ക് മുൻപരിചയമുണ്ടെന്ന് കൊക്കെയിൻ കേസിൽ പിടിയിലായ ബ്ലസി നിസാമിൽ നിന്നും ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തതല്ലെന്നും സ്മോക്ക് പാർട്ടിക്ക് വേണ്ടി ഫ്ളാറ്റിൽ ഒത്തുകൂടിയതാണെന്നും ബ്ലസി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. അതേസമയം തെളിവെടുപ്പിനായി രേഷ്മയെയും ബ്ലസിയെയും ഗോവയിലേക്ക് കൊണ്ടുപോയി. പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നത്. ഗോവയിലെ ബീച്ചിൽ നിന്നും പരിചയപ്പെട്ട ഫ്രാങ്ക് എന്ന യുവാവിൽ നിന്നാണ് കൊക്കെയിൻ വാങ്ങിയത്. എന്നാൽ ഇയാളെ മുൻപരിചയമില്ലെന്നും ബ്ലസി പറഞ്ഞു. രേഷ്മയും ബ്ലസിയും ചേർന്ന് കൊക്കെയിൻ നാട്ടിലെത്തിച്ച ശേഷം ഷൈൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ പാർട്ടി നടത്തി. നിസാമിനെ മുൻപരിചയമുള്ളതിനാൽ ഇയാളുടെ ഫ്ളാറ്റിൽ വെച്ച് സ്മോക്ക് പാർട്ടി നടത്തുകയായിരുന്നുവെന്നും ബ്ലസി പറഞ്ഞു. ഫ്ളാറ്റ് നിസാമിൽ നിന്നും വാടകയ്ക്കെടുത്തതല്ലെന്നും ബ്ലസി പോലീസിനെ അറിയിച്ചു. ഈ ഫ്ളാറ്റിൽ നേരത്തെയും സ്മോക്ക് പാർട്ടി നടത്തിയതായി പ്രതികൾ സൂചന നൽകിയിട്ടുണ്ട്. കടവന്ത്രയിലെ ഫ്ളാറ്റിലും പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. ഗോവയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പ്രതികളിൽ നിന്നും വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഈ മാസം 10 പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊക്കെയിൻ കേസിൽ തന്റെ പേര് വലിച്ചിഴിച്ച മാധ്യമത്തിനെതിരെ സംവിധായകൻ ആഷിഖ് അബുവിന്റെ രൂക്ഷ വിമർശനം. മിണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കെയിൻ എന്ന തലക്കെട്ടിൽ തന്റെ ഫേസ്ബുക്കിലാണ് ആഷിഖ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപകീർത്തികരമായി വാർത്ത നൽകിയതിനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നും ആഷിഖ് വ്യക്തമാക്കി. ഭാര്യ റുമാ കല്ലിംഗലിനെയും വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തയെ അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു സംവിധായകൻ ആഷിഖ് അബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധമോ രാഷ്ട്രീയ വിരോധമോ തീർക്കാൻ സ്വയം വേഷചമഞ്ഞ് വാർത്ത ചമയ്ക്കുകയാണെന്ന് ആഷിഖ് അബു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതി. തനിക്കെതിരെ വ്യാജവാർത്ത എഴുതിയ മാധ്യമ പ്രവർത്തകൻ പണ്ട് നമ്പി നാരായണനെ ഇല്ലാത്ത ചാരക്കേസിൽ കുടുക്കി ജീവിതം തകർത്ത ആളാണെന്നും ആഷിഖ് കുറ്റപ്പെടുത്തി. കൊക്കെയിൻ കേസിൽ ത്രില്ലിംഗ് ക്ലൈമാക്സ് പ്രവചിക്കുന്ന ഈ മാധ്യമപ്രവർത്തകനെതിരെയും വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെയും മാനനഷ്ടത്തിന് കേസു നൽകുമെന്നും കേസ് വിജയിച്ചാൽ തനിക്ക് ലഭിക്കുന്ന തുക നമ്പി നാരായണന് നൽകുമെന്നും ആഷിഖ് അബു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. എനിക്കിതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാനൊന്നും ഇല്ല. കാരണം അതാണ്, അതുകൊണ്ടാണ്, കാരണം നമ്മളല്ലേ ഇതൊന്നും പറഞ്ഞിട്ടുള്ളത്, വേറെ ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊന്നും പറയാനില്ലാത്തത്. ഞാൻ പറയാനുള്ളതെല്ലാം ഇന്നലെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ബാർക്കോഴ കേസിൽ ധനമന്ത്രി കെ എം മാണിക്ക് എൻ്റെ വക 500 എന്ന പേരിൽ ആഷിഖ് അബു പോസ്റ്റിട്ടതിനെ തുടർന്ന് നവമാധ്യമങ്ങളിൽ മാണിയുടെ ആർത്തി നിവാരണ ഫണ്ട് എന്ന പേരിൽ പണപ്പിരിവ് നടന്നിരുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയാണ് ഷൈൻ ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസുമായി ആഷിഖ് അബുവിൻ്റെ പേര് ചേർത്ത് പ്രചരിപ്പിക്കുന്നതെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. നവമാധ്യമ കൂട്ടായ്മകളിൽ പലതും ഇതിനോടകം ആഷിഖിനെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ്. കൈരളി ന്യൂസ് ഡെസ്ക്. പോലീസ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച കുടുംബസഹായ നിധി തിരികെ ചോദിച്ചതിന് ആദിവാസി സ്ത്രീയെ ജാതി വിളിച്ച് ആക്ഷേപിച്ചതായി പരാതി. ഡ്യൂട്ടിക്കിടെ മരണമടഞ്ഞ പൊന്മുടി ASI കതിരവൻ്റെ ഭാര്യയാണ് പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ജാതി വിളിച്ച് ആക്ഷേപിച്ചതെന്ന് പരാതി ഉയരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഡ്യൂട്ടിയിലിരിക്കെ പൊന്മുടി ASI കതിരവൻ മരണമടഞ്ഞത്. പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ കുടുംബസഹായ നിധിയായി സമാഹരിച്ച തുക ASI കതിരവൻ്റെ ഭാര്യ അംബിക വഴുതക്കാടുള്ള പോലീസ് സ്റ്റേഷൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. ASIയുടെ മരണശേഷം നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ടപ്പോൾ സഹകരണ സംഘത്തിൽ നിന്നും ലോണെടുത്തതിനാൽ പണം തിരികെ തരാനാകില്ലെന്നായിരുന്നു പോലീസ് സ്റ്റാഫ് സഹകരണ സംഘം പ്രസിഡന്റ് സോമനാഥിന്റെ നിലപാട്. ലോൺ തുക ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നുവെന്നും അംബിക പറയുന്നു. പിന്നെ ലോൺ അടച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആദിവാസി സ്ത്രീയാണ്, എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പൈസ ലോൺ അടയ്ക്കും, എൻ്റെ പെൻഷനൊക്കെ കിട്ടി തുടങ്ങുമ്പോഴേ ലോൺ അടയ്ക്കുള്ളൂ. അല്ലാതെ ഒന്നിച്ചു കൊണ്ടൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റൂല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേന് ആദിവാസികളായ എന്ത് പൈസ എടുത്താൽ അടയ്ക്കണ്ടേ എന്നുള്ള എന്നും പറഞ്ഞുകൊണ്ടാണ്, ഇഷ്ടം പോലെ ആളിൻ്റെ ഇടയിൽ വെച്ചാണ് അത്രമാത്രം ഇങ്ങനെ ഒരു ചൂടായി പറഞ്ഞപ്പോൾ. അല്ല, ആൾക്കാർ നമ്മളെ ഒരു പ്രീകര ജീവികളെ കാണും കണക്കാണ് എന്നെ അന്ന് അപ്പോഴും കണ്ട്. എനിക്കതൊരു ഏറ്റവും ഒരു വിഷമായിപ്പോയി. തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ സഹകരണ സംഘത്തിലെ ലോൺ ക്യാൻസൽ ചെയ്യണമെന്നും പെൻഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് അംബിക ആവശ്യപ്പെടുന്നത്. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച പോലീസ് സ്റ്റാഫ് സഹകരണ സംഘം പ്രസിഡന്റ് സോമനാഥിനെതിരെ നടപടി വേണമെന്നും അംബിക ആവശ്യപ്പെടുന്നു. അത്രയ്ക്ക് കഷ്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണപ്പെട്ടുകയും ചെയ്ത്
ഞങ്ങൾ കടത്തിൻ്റെ വെർത്ത് കഴിയുന്നത്. പെൻഷൻ എങ്കിലും അനുവദിച്ച് കിട്ടാനുള്ള ഇതിലാണ് ഇപ്പോഴിതിന് ഇറങ്ങി തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷേപം. കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അഭിലാഷ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് അഭിലാഷ് കൊല്ലപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ മറ്റു രണ്ട് സഹപാഠികൾക്കൊപ്പം വീട്ടിലേക്ക് പോയ അഭിലാഷിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളക്കെട്ടിൽ ജനം കണ്ടെത്തിയത്. സഹപാഠികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സഹപാഠികൾ അഭിലാഷിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. മുങ്ങിമരണമെന്ന നിലപാടായിരുന്നു ആദ്യം ലോക്കൽ പോലീസിന്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് തെളിഞ്ഞത്. എന്നാൽ കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കോഴിക്കോട് നിന്നുള്ള ക്രൈംബ്രാഞ്ച് ടീം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും കൈവരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അഭിലാഷിന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. പ്രതികളായ സഹപാഠികൾ ജുവൈനൽ കോടതി കസ്റ്റഡിയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവും കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാനുമായ ബെന്നി കക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറിയതായി പരാതി. കയ്യേറ്റം ചിത്രീകരിക്കാൻ ശ്രമിച്ച പീപ്പിൾ വാർത്താസംഘത്തിന് നേരെ ബെന്നി കക്കാടിന്റെ അനുയായികൾ കയ്യേറ്റത്തിന് മുതിർന്നു. പരാതിക്കാരനായ കൊല്ലം പത്തനാപുരം സ്വദേശി ഡോക്ടർ ടിജോയെ ബെന്നി ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. കൊല്ലം പത്തനാപുരം ടിജോലാൻഡിൽ അന്നമ്മയുടെ റബ്ബർ തോട്ടം കയ്യേറി പഞ്ചായത്ത് നിയമം ലംഘിച്ച് മണ്ണെടുത്തതായാണ് ബെന്നി കക്കാടിനെതിരായ പരാതി. ഭൂമി വികസന ബോർഡ് ചെയർമാൻ കൂടിയായ ബെന്നി കക്കാട് തങ്ങളുടെ ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായും ഇതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നതെന്നും റബ്ബർ തോട്ടം തീയിട്ടതിൽ ദുരൂഹതയുണ്ടെന്നും അന്നമ്മയുടെ മകൻ ഡോക്ടർ ടിജോ ആരോപിച്ചു. മൂന്നോ നാലോ പ്രാവശ്യം വീട്ടിനകത്ത് കയറിയിട്ട് ഇതുപോലെ വസ്തു ആവശ്യപ്പെട്ട് പലതവണ നമ്മളെ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ വന്ന് നമ്മളെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കട്ടായം വന്ന് പറയുകയും ചെയ്തു ഇതുപോലെ വസ്തു കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല, അഥവാ താല്പര്യമുള്ള നിങ്ങളെ അറിയിക്കാൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം നമ്മുടെ പഞ്ചായത്ത് നിയമപ്രകാരം അനുസരിച്ച് 3 അടി വിട്ടിട്ട് 3 അടി താഴ്ചയിൽ മണ്ണെടുക്കണമെന്നാണ് നമുക്ക് ഉത്തരവുള്ളത്. ഇദ്ദേഹം എൻ്റെ വസ്തുവിൽ നിന്ന് ഒരടി പോലെ കേവലം 1 അടി പോലും വിടാതെ 20 അടി താഴ്ചയിലാണ് ഇദ്ദേഹം മണ്ണെടുത്തേക്കുന്നത്. ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചതിൻ്റെ പേരിൽ തന്നെ കൊല്ലുമെന്ന് ബെന്നി കക്കാട് ഭീഷണിപ്പെടുത്തിയതായും ടിജോ പരാതി നൽകി. അതേസമയം താൻ ആരുടെയും ഭൂമി കയ്യേറിയിട്ടില്ലെന്നും ബെന്നി കക്കാട് കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ ആരെയും എൻക്രോച്ച് ചെയ്യുകയോ ആരുടെയെങ്കിലും വസ്തു കയറി കയ്യേറ്റം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്ഥലം 2 സ്ഥലത്തും അവരുടെ പണ്ടുണ്ടായിരുന്ന സ്ഥലം അതുപോലെ തന്നെ ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഭൂമി കയ്യേറി മണ്ണെടുത്ത സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി പീപ്പിൾ വാർത്താ സംഘത്തിന് നേരെ ബെന്നി കക്കാടിൻ്റെ അനുയായികൾ കയ്യേറ്റത്തിന് ശ്രമിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.